നമ്മളെല്ലാവരും ഇപ്പോൾ കാത്തു നിൽക്കുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ പരിഹാരം കാണാൻ പോകുന്നതെന്നാണ്. ഇന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അതിർത്തി ജില്ലകളിൽ പോയി കുടുങ്ങിക്കിടക്കുന്നവരെ സംസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രവാസികളുടെ കാര്യത്തിലും തീരുമാനമെടുത്തിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരും ഒരു ഉത്തരവിലൂടെ പ്രവാസികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് പ്രവാസികളെ ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ എത്തേണ്ടവരെ ആദ്യം സ്വന്തം നാടുകളിലേക്ക് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയാണ് നോർക്ക റൂട്ട്സിലെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക എന്നുള്ളത്. അതിന് വിവിധ പ്രവാസി സംഘടനകൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വിമാനത്തിൽ പ്രവാസികൾ സ്വന്തം നാട്ടിലേക്ക് പറന്നിറങ്ങുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കർശനമായ പരിശോധനകൾക്ക് ശേഷം ക്വാറന്റൈനിലേക്ക് മാറ്റേണ്ടവരെ ക്വാറന്റൈനിലേക്ക് മാറ്റുകയും കൃത്യമായ രോഗം നിർണയിക്കുകയാണെങ്കിൽ അവരെ നേരെ ആശുപത്രിയിലേക്കും ഐസൊലേഷൻ വാർഡുകളിലേക്കും മാറ്റാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു. ഇനി അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ട് പ്രവാസികൾ. ഒരുപറ്റം പ്രവാസികൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടി നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നോർക്ക ആണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നോർക്കയുടെ വെബ്സൈറ്റ് നമുക്ക് ആദ്യം നോക്കാം. www.norkaroutes.org എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ചില സാങ്കേതിക പിഴവുകൾ കാരണം ഇന്ന് രജിസ്ട്രേഷൻ നടപടികൾ അല്പം വൈകിയാണ് തുടങ്ങിയത്. പക്ഷേ പ്രവാസി സംഘടനകൾ അടക്കം ഈ കാര്യത്തിൽ വളരെ ഫലപ്രദമായി ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നാട്ടിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അവർക്ക് എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത്? തുടക്കത്തിൽ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതായത് അതിനൊരു മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ചില പ്രഥമ പരിഗണന വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞ് അന്യനാടുകളിൽ കഴിയുന്നവർക്കാണ്. പ്രവാസികളായി കഴിയുകയും അവർക്ക് വിസിറ്റിംഗ് വിസയിൽ നാട്ടിൽ അന്യ ദേശങ്ങളിലെത്തി അവിടെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ആളുകൾ അവർക്കായിരിക്കും പ്രഥമ പരിഗണന. എല്ലാവർക്കും തന്നെ രജിസ്ട്രേഷനിലേക്ക് ചെല്ലാം. പക്ഷേ അത് അനുവദിക്കപ്പെടുന്നതിന് ആദ്യ പരിഗണന വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞവർക്കായിരിക്കും ആദ്യം പരിഗണന. അത് കഴിഞ്ഞാൽ പിന്നെ വൃദ്ധർക്കാണ്, വയോജനങ്ങൾക്കാണ് പിന്നീടുള്ള പരിഗണന. അതായത് പ്രായമായ ആളുകൾക്ക് അവരെ സുരക്ഷിതമായി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായിരിക്കും പരിഗണന ഉണ്ടാവുക. നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ, അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ പരിഗണന മുൻനിർത്തിയായിരിക്കും ആരെയാണ് ആദ്യം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. വയോജനങ്ങളെ കഴിഞ്ഞാൽ വിസ കാലാവധി കഴിഞ്ഞവരാദ്യം, അത് കഴിഞ്ഞാൽ പിന്നീട് പരിഗണന കിട്ടുക വയോജനങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രയോജനം നേടാൻ പോകുന്നത് രോഗികളാണ്. രോഗികളായിട്ടുള്ള ആളുകൾക്ക്, അടിയന്തര ചികിത്സ ആവശ്യമായവർക്ക്, പ്രത്യേകിച്ച് കീമോതെറാപ്പി പോലെയോ അതല്ലെങ്കിൽ ഡയാലിസിസ് പോലെയോ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം നാട്ടിലേക്ക് വരേണ്ടവർക്കായിരിക്കും പിന്നീട് പരിഗണന കിട്ടുക. അപ്പോൾ ഈ പരിഗണന എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും നാട്ടിലേക്ക് ആരെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. പ്രഥമ പരിഗണനകൾ ഇതിനൊക്കെ ആയിരിക്കും. അതിനുശേഷം പിന്നീട് പരിഗണനാ പട്ടികയിൽ വരുന്നത് ഗർഭിണികളാണ്. അവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരാൻ വേണ്ടി സൗകര്യമൊരുക്കുന്നുണ്ട്. പിന്നീട് പരിഗണനാ പട്ടികയിൽ വരുന്നത് കുട്ടികളാണ്. കുട്ടികളെ കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതിനുശേഷം കോഴ്സ് പൂർത്തിയാക്കുകയും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരികെ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് പിന്നീടുള്ളത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ജയിൽ മോചിതരായി കഴിഞ്ഞവർക്കാണ് പിന്നീട് പരിഗണന കിട്ടുക. അവരെയാണ് പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ പരിഗണിക്കും എന്നുള്ളതാണ്. അതിനുശേഷം മത്സ്യത്തൊഴിലാളികൾ, വിവിധ രാജ്യങ്ങളിൽ ഉള്ള മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അവരവിടെ എത്തിപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അവർക്കും പരിഗണന ലഭിക്കും ഈ പട്ടികയുടെ ഈ രീതികളനുസരിച്ച്. പിന്നീട് പരിഗണനാ പട്ടിക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്? വിമാന സർവീസുകൾ പുനരാരംഭിക്കപ്പെട്ടിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ വളരെ കരുതലോടുകൂടിയും സുരക്ഷയോടും കൂടി വേണം അവരെ കൊണ്ടുവരാൻ. കാരണം രോഗലക്ഷണങ്ങൾ ഉള്ളവരുണ്ടാകാം, രോഗികളുണ്ടാകാം,
അങ്ങനെ വളരെ സങ്കീർണത നിറഞ്ഞ ഒരു പദ്ധതിയായിരിക്കും ഇത്. പ്രവാസികളെ എത്തിക്കുക പ്രത്യേക വിമാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വീടിനടുത്തുള്ള വിമാനത്താവളങ്ങളിൽ, അതായത് ഏറ്റവും അടുത്തുള്ള എറണാകുളത്ത് അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഇവിടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരിക്കും അവരെ കൊണ്ടുവരിക. അതല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ അടുത്ത സമീപ പ്രദേശങ്ങളിലാണ് വരുന്നയാളുടെ വീടെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരിക്കും കൊണ്ടുവരിക. കണ്ണൂരാണെങ്കിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്കായിരിക്കും കൊണ്ടുവരിക. അങ്ങനെ ഏറ്റവും അടുത്ത് വീട് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏതാണോ അവിടെയായിരിക്കും ഈ അതാത് ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായും ലിസ്റ്റ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചായിരിക്കും അവരെ ലിസ്റ്റ് ചെയ്യുക. പിന്നെ 3 മുതൽ 5 ലക്ഷം വരെ പ്രവാസികളെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഈ നാട്ടിലെ ജനങ്ങൾ, അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ സങ്കീർണമായ ഘട്ടത്തിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മറ്റെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പരിപൂർണ സുരക്ഷ ഉറപ്പാക്കുക, നാട്ടിൽ ഇതുപോലെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കുക, അവർക്ക് വേണ്ട പരിരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് സുസജ്ജമാണ് സംസ്ഥാന സർക്കാർ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. 3 മുതൽ 5 ലക്ഷം വരെ പ്രവാസികളെയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷം പേർക്ക് വേണ്ട നിരീക്ഷണ സൗകര്യം സംസ്ഥാനത്ത് സജ്ജമായി കഴിഞ്ഞു. അതായത് ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് ആളുകൾ ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ സംസ്ഥാനം സജ്ജമാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധമായി നമ്മൾ പറയേണ്ടതാണ് ഇത്രേ 2-3 ലക്ഷം ആളുകൾക്ക് നിരീക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാൻ പോകുന്നത്. സാധാരണ നമ്മുടെ ശീലം അവരെ സ്വീകരിക്കാൻ വേണ്ടി വിമാനത്താവളങ്ങളിൽ ചെല്ലുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അനുവാദം ഉണ്ടാകില്ല. കാരണം വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ കഴിയുന്നത്. വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി അവരെ കൊണ്ടെത്തിക്കുക, നാട്ടിലുള്ള ബന്ധുക്കളും സുരക്ഷിതരായിരിക്കുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാൻ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അനുവദിക്കില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഇനി പരിശോധനയിൽ രോഗലക്ഷണം കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഉടനെ തന്നെ അവരെ മാറ്റുക ആശുപത്രിയിലേക്കായിരിക്കും. അതായത് കോവിഡ് രോഗലക്ഷണങ്ങളോടുകൂടി വരികയും അവരെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ അവരെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്യും. അതിൽ അവർ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ ആദ്യം ചെയ്യുക അവരെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതായിരിക്കും. സ്വന്തം വീടുകളിലേക്ക് പോവുക എന്നുള്ളത് ആ സമയത്ത് അപ്രായോഗികമായിരിക്കും, അത് സാധ്യമാകില്ല, അവിടെ ആശുപത്രിയിലേക്ക് മാറ്റും. അല്ലാത്തവരെ വീടുകളിൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ വിദേശത്ത് നിന്നും വന്നിറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അവരെ പ്രത്യേക രോഗലക്ഷണമില്ലെങ്കിൽ അവരെ വീടുകളിലേക്ക് മാറ്റും. അവിടെ 14 ദിവസം അവർ നിരീക്ഷണത്തിൽ കഴിയണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണനയില്ല. ആദ്യം ആര് രജിസ്റ്റർ ചെയ്യുന്നു എന്നതനുസരിച്ചല്ല ആരെയാണ് ആദ്യം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് നിശ്ചയിക്കുക. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില മുൻഗണനാക്രമമുണ്ട്. ആ മുൻഗണനാക്രമം, ഉദാഹരണത്തിന് ഇപ്പോൾ വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞ് വിദേശത്ത് നിന്ന് വരുന്ന ഒരാൾ അവസാനമാണ് അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും മുൻഗണനാ പട്ടിക തയ്യാറാക്കുമ്പോൾ അയാൾക്കായിരിക്കും ആദ്യം പരിഗണന കിട്ടുക. അതായത് പരിഗണനാ പട്ടികയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം. അതനുസരിച്ചായിരിക്കും ആളുകളെ വിദേശത്ത് നിന്നും കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ നമ്മുടെ ഇടയിൽ, അവർക്ക് സുഗമമായി സ്വന്തം നാട്ടിലേക്ക് വരാൻ കഴിയട്ടെ. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാർ പുറത്തുനിന്ന് വരുന്നവർക്ക് വരാനുള്ള സാധ്യതകളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സുരക്ഷിതരായി അവർ ഈ നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനാണ്.